നമസ്കാരം, ഹണ്ടർ ന്യൂസിലേക്ക് സ്വാഗതം. മരട് ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി നടപ്പിലാക്കണമെന്ന CPI സംസ്ഥാന സെക്രട്ടറി കോനം രാജേന്ദ്രൻ. എന്തു ചെയ്യണമെന്ന് സർക്കാർ ചർച്ച ചെയ്ത് തീരുമാനിക്കും. നിയമം നടപ്പിലാക്കണമെന്ന നിലപാടുള്ള പാർട്ടിയാണ് CPI. നിയമം തിരിച്ച് ഫ്ളാറ്റ് നിർമ്മിച്ചത് നിർമ്മാതാക്കളാണ്. അവരെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കാൻ CPI സാധിക്കില്ലെന്നും കാനം പറഞ്ഞു. മരട് ഫ്ളാറ്റ് പ്രശ്നത്തിൽ മൂന്നര നിർദ്ദേശങ്ങളുമായി മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. മൂന്നംഗ സമിതി CRZ സോൺ നിശ്ചയിച്ചതിലെ വീഴ്ചകൾ സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്തുക, ഫ്ളാറ്റുകളുടെ ഭാഗം കേൾക്കുക, പൊളിക്കുന്നെങ്കിൽ പുനരധിവാസം ഉറപ്പാക്കുക എന്നീ നിർദ്ദേശങ്ങളാണ് രമേശ് ചെന്നിത്തല കത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിന് തുടക്കമായി. എ ബാച്ച് മേലുകര പള്ളിയോടം ജേതാക്കളായി. ബി ബാച്ച് പള്ളിയോടങ്ങളുടെ മത്സരത്തിൽ വൻമഴി പള്ളിയോടം ജേതാക്കളായി. ആന്ധ്രാപ്രദേശിൽ 60 പേർ സഞ്ചരിച്ച ബോട്ട് ഗോദാവരി നദിയിൽ മുങ്ങി. അപകടത്തിൽ 11 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. 25 പേരെ രക്ഷപ്പെടുത്തി. മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ചെക്ക് കേസുമായി CPIMന് ബന്ധമില്ലെന്ന് തുഷാർ വെള്ളാപ്പള്ളി. കേസ് രാഷ്ട്രീയ പ്രേരിതമല്ലെന്ന് കൊച്ചിയിൽ തിരിച്ചെത്തിയ തുഷാർ പറഞ്ഞു. നാസർ അബ്ദുള്ളക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും BDJS നേതാവ് പ്രതികരിച്ചു. ഭിന്നത മാറ്റിവെച്ച പാലാ ഉപതെരഞ്ഞെടുപ്പ് ഒറ്റക്കെട്ടായി നേരിടാൻ UDF നേതൃയോഗ തീരുമാനം. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, PJ ജോസഫ്, ജോസ് കെ മാണി എന്നിവരടക്കം പാലായിൽ ചേർന്ന മുന്നണി നേതൃയോഗത്തിൽ പങ്കെടുത്തു. പ്രചാരണത്തിൽ ആത്മാർത്ഥമായി പങ്കെടുക്കുമെന്ന് PJ ജോസഫ് പറഞ്ഞു. PJ ജോസഫ് പ്രചാരണത്തിന് എത്തുന്നത് ഗുണം ചെയ്യുമെന്ന് പാലായിലെ UDF സ്ഥാനാർത്ഥി ജോസ് ടോം. തെറ്റിദ്ധാരണ മാറ്റാൻ UDF ഇടപെടുമെന്നും ജോസ് ടോം പ്രചാരണത്തിനിടെ 24നോട് പറഞ്ഞു. കണ്ണൂരിൽ കെ കരുണാകരന്റെ പേരിൽ തുടങ്ങിയ ട്രസ്റ്റ് ഒരു വ്യക്തിയുടെ മരണത്തിന് ഇടയാക്കിയത് വേദനയുണ്ടാക്കിയെന്ന കെ മുരളീധരൻ MP. കരാറുകാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സർക്കാർ ഏതു തരത്തിലുള്ള അന്വേഷണം നടത്തിയാലും അതിനെ സ്വാഗതം ചെയ്യുന്നു. കുറ്റക്കാരെ ശിക്ഷിക്കണം. കെ കരുണാകരന്റെ സ്മരണയിൽ തുടങ്ങുന്ന ട്രസ്റ്റുകൾക്കും മറ്റും ഇനി മുതൽ നിയന്ത്രണങ്ങൾ വേണ്ടിവരുമെന്നും മുരളീധരൻ പറഞ്ഞു. അമിത്ഷായുടെ ഏകഭാഷാവാദത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യവ്യാപകമായ പ്രതിഷേധമുയർന്നിട്ടും ഹിന്ദി അജണ്ടയിൽ നിന്ന് അമിത്ഷാ പിന്മാറാത്തത് പുതിയ സംഘർഷവേദി തുറക്കാനാണെന്ന് മുഖ്യമന്ത്രി. രാജ്യത്തെ ഒരുമിച്ച് നിർത്താനാവുക ഹിന്ദിക്കാണെന്ന ധാരണ ശുദ്ധഭോഷ്കാണെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരമുള്ള വെള്ളം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ സുപ്രീംകോടതിയിൽ. പാലക്കാട്ടെ 9 പാടശേഖര സമിതികളാണ് കോടതിയെ സമീപിച്ചത്. കേരളവും തമിഴ്നാടും ഒരുപോലെ അലംഭാവം കാണിക്കുന്നതായും ഹർജിയിൽ ആരോപിച്ചു. PSC KIS പരീക്ഷകൾ മലയാളത്തിലും വേണമെന്ന ആവശ്യം സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ PSCയുമായി ചർച്ച നടത്തും. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറ്റാനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം. കോടതി വിധിയുടെ മറവിൽ വിശ്വാസികളുടെ മൃതശരീരം സംസ്കരിക്കാൻ പോലും അനുവദിക്കുന്നില്ലെന്ന് ആരോപിച്ച് യാക്കോബായ സഭ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക്. കാതോലിക്ക ബെസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ നേതൃത്വത്തിൽ എല്ലാ മെത്രോപൊലീത്തമാരും വൈദികരും സഭാഭാരവാഹികളും സഭാസമിതി അംഗങ്ങളും ഭക്തസംഘടനാ പ്രവർത്തകരും ഈ മാസം 24 എറണാകുളത്ത് ഉപവാസ പ്രാർത്ഥനായജ്ഞം അനുഷ്ഠിക്കും. പാകിസ്ഥാന് താക്കീതുമായി ഇന്ത്യ. വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ ആവർത്തിച്ചാൽ ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ഇന്ത്യയുടെ മുന്നറിയിപ്പ്. അതിർത്തിയിൽ നിരന്തരം പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിക്കുന്നു. 2050 തവണ ഈ വർഷം വെടിനിർത്തൽ കരാർ ലംഘനം നടത്തിയെന്ന കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ കരാറിന്റെ കാലാവധി അദാനി ഗ്രൂപ്പിന് സർക്കാർ നീട്ടി നൽകും. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ അടുത്ത മാസം ചേരുന്ന യോഗത്തിൽ തീരുമാനമെടുക്കും. ശാരദാ ചിട്ടി തട്ടിപ്പ് അന്വേഷണം വൈകിപ്പിക്കാനാണ് കൊൽക്കത്ത മുൻ പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിന്റെ ശ്രമമെന്ന് CBI. രാജീവ് കുമാർ ഉടൻ ഹാജരാകണമെന്ന് CBI ആവശ്യപ്പെട്ടു. ചോദ്യം ചെയ്യലിന് ഹാജരായില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും CBI വ്യക്തമാക്കി. ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചത് ഐൻസ്റ്റീനാണെന്ന പ്രസ്താവനയ്ക്ക് പിന്നാലെ തനിക്ക് പറ്റിയ അബദ്ധം സംബന്ധിച്ച് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഒരിക്കലും തെറ്റുവരുത്താത്ത ഒരാൾ ഒരിക്കലും പുതുതായി ഒന്നും ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്ന ഐൻസ്റ്റീന്റെ വാക്കുകളെ തന്നെ ഉദ്ധരിച്ചാണ് തനിക്ക് പറ്റിയ തെറ്റിനെ മന്ത്രി ന്യായീകരിച്ചത്. ജമ്മുകശ്മീർ വിഷയത്തിൽ UNനോട് സഹായം ആവശ്യപ്പെട്ട നൊബേൽ ജേതാവ് മലാല യൂസഫ്സായ്. ജമ്മുകശ്മീരിലെ സ്കൂൾ കുട്ടികൾക്ക് സുരക്ഷിതമായി സ്കൂളിൽ പോകാൻ സഹായിക്കണം. കശ്മീർ ജനത പുറം ലോകത്ത് നിന്ന് ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അവിടെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും മലാല അഭ്യർത്ഥിച്ചു. ഛത്തീസ്ഗഡിലെ താട്ട് മേഖലയിൽ നക്സലുകളും സുരക്ഷാസേനയും തമ്മിൽ ഏറ്റുമുട്ടി. 3 നക്സലുകൾ കൊല്ലപ്പെട്ടു. പ്രദേശത്തുനിന്ന് വലിയ ആയുധശേഖരം പിടിച്ചെടുത്തു.
ബംഗ്ലാദേശ് നാവികസേനയുടെ കപ്പൽ സമുദ്ര അവിജൻ വിശാഖപട്ടണത്തെത്തി. ഈസ്റ്റേൺ നേവൽ കമാൻഡിൽ 4 ദിവസത്തെ സന്ദർശനമാണ് സേന നടത്തുക. ഇരു രാജ്യങ്ങളുടെയും നാവികസേനാ വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തും. 6 ലക്ഷം രൂപ പിഴ ചുമത്തി ഒഡീഷയിലെ മോട്ടോർ വാഹന വകുപ്പ്. നാഗാലാന്റ് രജിസ്ട്രേഷനിലുള്ള ട്രക്കിന്റെ ഉടമയ്ക്കാണ് വൻ തുക പിഴ ചുമത്തിയിരിക്കുന്നത്. ടാക്സ് അടയ്ക്കാത്തതും പുതിയ മോട്ടോർ വാഹന നിയമങ്ങളുടെയും പേരിലാണ് പിഴ. അസം ദേശീയ പൌരത്വ രജിസ്റ്ററിന്റെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചു. ഓൺലൈനായാണ് പട്ടിക പ്രസിദ്ധീകരിച്ചത്. 3.34 കോടി ആളുകളാണ് പൌരത്വ രജിസ്റ്ററിൽ ഉൾപ്പെടുത്താനായി അപേക്ഷ നൽകിയിരുന്നത്. രാജ്യത്തെ ഒരുമിപ്പിക്കാൻ ഹിന്ദി ഭാഷയ്ക്കാണ് കഴിയുകയെന്ന അമിത്ഷായുടെ പരാമർശത്തിനെതിരെ തമിഴ് സംവിധായകൻ പാരഞ്ജിത്. ഹിന്ദി അടിച്ചേൽപ്പിക്കാതെ സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലായ ഇന്ത്യയിലെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യണമെന്ന് രഞ്ജിത്ത് ട്വീറ്റ് ചെയ്തു. ഭാഷ അടിച്ചേൽപ്പിക്കുന്നത് ജനങ്ങളുടെ അനൈക്യത്തിന് കാരണമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓംലറ്റിൽ പുഴുവിനെ കണ്ടെത്തിയെന്ന പരാതിയെ തുടർന്ന് ബൂൺ കാറ്ററിംഗ് കമ്പനിക്ക് 25,000 രൂപ പിഴയിട്ട IRCTC. സാഗർ കെയ്ലിൻ ട്രെയിനിൽ വെച്ച് ഓർഡർ ചെയ്ത ഭക്ഷണത്തിലാണ് പുഴുവിനെ കണ്ടെത്തിയത്. മുട്ടയും പാലും ഒരു കടയിൽ ഒന്നിച്ചു വിൽക്കുന്നത് നിരോധിക്കണമെന്ന വിചിത്ര നിവേദനവുമായി BJP MLA രാമേശ്വർ ശർമ്മ. പാൽ, മുട്ട, കോഴി തുടങ്ങിയവ വിൽക്കുന്ന കടകൾ തമ്മിൽ നിശ്ചിത അകലം വേണമെന്നും MLA. മധ്യപ്രദേശിൽ അടുത്തിടെയാണ് ഇത്തരം കടകൾ തുറന്നത്. റോഡിന്റെ പേര് മാറ്റണമെന്നാവശ്യപ്പെട്ട് ഹിന്ദുസേന പ്രവർത്തകർ സൈൻ ബോർഡിന് കറുത്ത പെയിന്റ് അടിച്ചു. സെൻട്രൽ ഡൽഹിയിലെ ബാബർ റോഡിലാണ് സംഭവം. മഹത്തായ ഇന്ത്യൻ വ്യക്തിത്വത്തിന്റെ പേര് നൽകണമെന്നാണ് സേനയുടെ ആവശ്യം. മുഗൾ ചക്രവർത്തിയായ ബാബറിന്റെ സ്മരണാർത്ഥമാണ് റോഡിന് ബാബർ എന്ന പേര് നൽകിയിരിക്കുന്നത്. ത്രിപുരയിൽ 41 വർഷം മുൻപ് ആടിനെ മോഷ്ടിച്ച കേസിൽ 58-കാരൻ വീണ്ടും അറസ്റ്റിൽ. തീർപ്പ് കൽപ്പിക്കാത്ത കേസുകളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് പഴയ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ ദ്വിദിന സന്ദർശനത്തിനായി ഇറാനിലേക്ക്. എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട ഇറാൻ അംബാസിഡറുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. 22 കിലോ മയക്കുമരുന്നുമായി 4 അംഗ സംഘം പിടിയിൽ. ഹൈദരാബാദിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. ഇവരിൽ നിന്ന് ഫോണുകളും ഇരുചക്രവാഹനങ്ങളും പിടിച്ചെടുത്തു. പശ്ചിമബംഗാളിൽ പക്ഷികളെ കടത്തുന്ന സംഘത്തെ പിടികൂടി. ഇവരിൽ നിന്ന് 524 തത്തകളെ പിടിച്ചെടുത്തു. ബർദ്വാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയും ചേർന്ന് നടത്തിയ ഓപ്പറേഷനിലാണ് സംഘം പിടിയിലായത്. ചെന്നൈയിൽ ഫ്ലക്സ് ബോർഡ് പൊട്ടിവീണ യുവതി മരിച്ച സംഭവത്തിൽ നടപടികളുമായി തമിഴ്നാട് സർക്കാർ. ഫ്ലക്സ് പ്രിന്റ് ചെയ്ത സ്ഥാപനം പൂട്ടി സീൽ ചെയ്തു. വീഴ്ച വരുത്തിയ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തില്ല. ഹൈക്കോടതി വിമർശനത്തിന് ശേഷമാണ് സർക്കാരിന്റെ നടപടി. വിശാഖപട്ടണത്തെ മലയാളികളുടെ ഓണാഘോഷം കേരള കലാസമിതിയുടെ നേതൃത്വത്തിൽ നടന്നു. വിശാഖപട്ടണം കലാകേരളം ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷത്തിൽ INS സതവാഹനയുടെ കമാൻഡിംഗ് ഓഫീസർ CP വിനോദ് മുഖ്യാതിഥിയായിരുന്നു. സൗദിയിൽ സ്വദേശികൾക്കിടയിലുള്ള തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞതായി റിപ്പോർട്ട്. ഈ വർഷത്തെ 2ാം പാദവർഷ സർവേ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 12%. രാജ്യത്തെ സാമ്പത്തിക മേഖലയിൽ സ്വദേശി പങ്കാളിത്തം 45% ഉയർന്നതായും സർവേ ഫലം. പൈലറ്റിന്റെ അശ്രദ്ധ മൂലം വിമാനത്തിന്റെ കൺട്രോൾ പാനലിൽ കാപ്പി മറിഞ്ഞു. 337 യാത്രക്കാരുമായി യാത്ര തിരിച്ച വിമാനം ദിശ മാറ്റിവിട്ടു. പാനീയം വീണതിനെ തുടർന്ന് കൺട്രോൾ പാനലിൽ നിന്ന് പുക ഉയർന്നതിനെ തുടർന്നാണ് ദിശ മാറ്റിവിട്ടത്. അമേരിക്കയിൽ അത്ഭുതം നിറച്ച നവജാത ശിശു. September 11 ആക്രമണത്തിന്റെ ഓർമ്മദിനത്തിൽ ജനിച്ച കുഞ്ഞിന്റെ ഭാരവും ജനിച്ച സമയവുമെല്ലാം ഓർമ്മദിനത്തെ അനുസ്മരിപ്പിക്കുന്നതാണ്. ക്രിസ്റ്റീന എന്ന് പേരിട്ടിരിക്കുന്ന കുഞ്ഞ് ജനിച്ചത് September 11 സമയം രാത്രി 9:11. ഭാരം 9 പൌണ്ടും 11 ഔൺസും. അരാംകോയ്ക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ എണ്ണ ഉൽപ്പാദനം പകുതിയായി കുറച്ച് സൗദി അറേബ്യ. 5.7 ദശലക്ഷം ബാരലായാണ് ഉൽപ്പാദനം കുറച്ചതെന്ന് സൗദി ഊർജ്ജമന്ത്രി അറിയിച്ചു. ലോകത്തെ പ്രധാന എണ്ണ വിതരണ കേന്ദ്രമാണ് ആക്രമണത്തിന് വിധേയമായതെന്ന് അമേരിക്കയും പ്രതികരിച്ചു. കശ്മീർ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. ആണവശക്തികളായ ഇന്ത്യ പാക് ബന്ധം സ്ഫോടനാത്മകമായ സാഹചര്യത്തിലാണെന്നും കൂടുതൽ വഷളായാൽ മഹാദുരന്തം സംഭവിക്കുമെന്നും ഇമ്രാൻഖാൻ പറഞ്ഞു. വിൻസ്റ്റൺ ചർച്ചിലിന്റെ ജന്മസ്ഥലമായ ബ്ലെൻഹെയിം കൊട്ടാരത്തിൽ പ്രദർശനത്തിന് വെച്ച സ്വർണ്ണ ക്ലോസറ്റ് മോഷണം പോയി. 18 കാരറ്റ് സ്വർണം കൊണ്ട് നിർമ്മിച്ച ക്ലോസറ്റാണ് മോഷ്ടിക്കപ്പെട്ടത്. സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു.
അൽഖ്വയ്ദ നേതാവായിരുന്ന ഒസാമ ബിൻ ലാദന്റെ മകൻ ഹംസ ബിൻ ലാദൻ കൊല്ലപ്പെട്ടതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. അഫ്ഗാനിസ്ഥാന്റെയും പാകിസ്ഥാന്റെയും അതിർത്തിയിൽ വെച്ച് അമേരിക്കയുടെ തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷനിലാണ് ഹംസ ലാദൻ കൊല്ലപ്പെട്ടതെന്ന് ട്രംപ് പ്രസ്താവനയിൽ പറഞ്ഞു. ഡോറിയൻ ചുഴലിക്കാറ്റ് കനത്ത നാശം വിതച്ച ബഹാമസിൽ വീണ്ടും ചുഴലിക്കാറ്റ് ഭീഷണി. ഉഷ്ണമേഖലയിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറിയെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഡോറിയൻ വരുത്തിയ നാശനഷ്ടങ്ങളിൽ നിന്ന് ഇനിയും മുക്തമായിട്ടില്ലാത്ത ബഹാമസിന് ഇത് ഇരട്ട പ്രഹരമാണ്. ഹോങ്കോങ്ങിൽ പ്രതിഷേധത്തിന് ഊർജ്ജം പകരാൻ ഔദ്യോഗിക ഗാനം അവതരിപ്പിച്ച സമര നേതാക്കൾ. പൊതുസ്ഥലങ്ങളിൽ ഒന്നിച്ചു ഗാനമാലപിച്ച് പ്രതിഷേധത്തിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുകയാണ് ലക്ഷ്യം. താലിബാനുമായി സമാധാന ഉടമ്പടി തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമെന്ന് അഫ്ഗാൻ സർക്കാർ. തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതിനാണ് തങ്ങളുടെ പ്രഥമ പരിഗണനയെന്ന് അഫ്ഗാനിസ്ഥാൻ സർക്കാരിന്റെ ഔദ്യോഗിക വക്താവ് സാദിഖ് സിദ്ദിഖി അറിയിച്ചു. ഈ മാസം 28-നാണ് അഫ്ഗാനിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുക. അന്തരിച്ച സിംബാബ്വെ മുൻ പ്രസിഡന്റ് റോബർട്ട് മുഗാബെയുടെ സംസ്കാര ചടങ്ങ് നടന്നു. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലത്ത് ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പിന് ശ്രമം. മോദിക്കൊപ്പം ഫോട്ടോ എടുക്കാമെന്നും പ്രധാനമന്ത്രിയുടെ സന്ദർശന ചടങ്ങുകളിലേക്ക് VIP പാസ് നൽകാമെന്നും വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. സംഘപരിവാർ അനുകൂല സംഘടനയായ സംസ്കൃതിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒരു യുവതി പോസ്റ്റ് ചെയ്ത ഓഡിയോ സന്ദേശം പുറത്തുവന്നു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി കുവൈത്തിലെത്തി. ഏജന്റുമാരുടെ ചതിയിൽപ്പെട്ട അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്നവരെ മന്ത്രി സന്ദർശിച്ചു. കുവൈത്ത് വിദേശകാര്യമന്ത്രി അടക്കമുള്ള നിരവധി നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. കുവൈത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള നഴ്സുമാരും എഞ്ചിനീയർമാരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. ഇക്കാര്യം കുവൈത്ത് സർക്കാരുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കുമെന്നും വി മുരളീധരൻ പറഞ്ഞു. യുഎഇയിലെ ഏറ്റവും മികച്ച സർക്കാർ ഓഫീസുകളുടെയും മോശം ഓഫീസുകളുടെയും പട്ടിക ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രഖ്യാപിച്ചു. രാജ്യത്തെ 600-ഓളം സർക്കാർ സേവന കേന്ദ്രങ്ങളുടെ സമഗ്ര പ്രവർത്തന റിപ്പോർട്ട് വിലയിരുത്തിയാണ് അദ്ദേഹം ശനിയാഴ്ച പ്രഖ്യാപനം നടത്തിയത്. തെറ്റുകൾ തിരുത്താൻ സ്വയം വിലയിരുത്തൽ അത്യാവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ദുബായ് അൽ യലാലി സ്ട്രീറ്റിലെ വാഹനശേഷി മണിക്കൂറിൽ 20,000 വർദ്ധിപ്പിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കിയ RTA അൽ യലാലിസ് അൽ അസായൽ സ്ട്രീറ്റ്സ് വികസന പദ്ധതി പൂർത്തിയാക്കിയതോടെയാണ് ഈ സൗകര്യം നിലവിൽ വന്നതെന്നും റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. അബുദാബി സൺറൈസ് ഇംഗ്ലീഷ് പ്രൈവറ്റ് സ്കൂളിൽ റോബോട്ടിക് ലാബ് ആരംഭിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ടാക്കൂർ മുകുൾ ചന്ദാനി റോബോട്ടിക് ലാബ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റെം എഡ്യൂക്കേഷൻ നേരത്തെ തന്നെ നൽകി വരുന്നുണ്ടെങ്കിലും ഇതിനായി സ്കൂളിൽ ലബോറട്ടറി സജ്ജമാക്കിയത് അടുത്തയിടെയാണ്. ജിദ ഹജ്ജ് വെൽഫെയർ ഫോറത്തിന് കീഴിൽ ഇത്തവണ വോളണ്ടിയേഴ്സ് സേവനം ചെയ്തവരെ ആദരിച്ചു. ഫോറം ചെയർമാൻ നസീർ വാവക്കുഞ്ഞിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് അബ്ബാസ് ചെമ്പൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു. ഹജ്ജ് സേവനവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ വോളണ്ടിയർമാർ ചടങ്ങിൽ അനുസ്മരിച്ചു. ഹാപ്പിനെസ് ഡേയുടെ ഭാഗമായി ദുബായ് പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ആർട്ട് എക്സിബിഷൻ സംഘടിപ്പിച്ചു. ഫോഴ്സ് ഓഫീസർ മുഹമ്മദ് സുലൈമാൻ ഹസൻ അഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഓയിൽ പെയിന്റ്, അക്രിലിക് പെയിന്റ് ഉൾപ്പെടെ 28-ഓളം പെയിന്റിംഗുകൾ പ്രദർശനത്തിനുണ്ട്. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ച 20,000 കോടി രൂപയുടെ പദ്ധതികൾ റിയൽ എസ്റ്റേറ്റ് ഭവന നിർമ്മാണ മേഖലയ്ക്ക് ഗുണകരമാകില്ലെന്ന് വിദഗ്ധർ. കിട്ടാക്കടമല്ലാത്തതും നിയമക്കുരുക്കിൽപ്പെടാത്തതുമായ ഇടത്തരം പദ്ധതികൾക്ക് മാത്രമേ ഇതിന്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. എന്നാൽ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളിൽ 80% നിയമക്കുരുക്കിലാണെന്നാണ് പ്രാഥമിക കണക്കുകൾ. ഡിജിറ്റൽ സേവനങ്ങൾക്കായി 1,000 ജീവനക്കാരെ ഇൻഫോസിസ് പുതിയതായി നിയമിക്കും. USAയിൽ അരിസോണയിൽ സ്ഥാപിച്ച ഇന്നോവേഷൻ സെന്ററിലായിരിക്കും നിയമനം. അമേരിക്കയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമായിട്ട് 1,000 പേരെയാണ് കണ്ടെത്തുക. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള ഇ കൊമേഴ്സ് കമ്പനികളുടെ ഉത്സവകാല ഡിസ്കൗണ്ട് സെയിൽ നിരോധിക്കണമെന്ന് ഇന്ത്യയിലെ വ്യാപാര സംഘടനകളുടെ കോൺഫെഡറേഷൻ. ആവശ്യമുന്നയിച്ച CAIT കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകി. ഓൺലൈൻ ഓഫറുകൾ രാജ്യത്തെ വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുമെന്നാണ് ആരോപണം. രാജ്യത്തെ കയറ്റുമതിയിൽ ഇടിവ്. ഓഗസ്റ്റിൽ 6.05% കുറവ് രേഖപ്പെടുത്തി. സ്വർണം ഇറക്കുമതി ഓഗസ്റ്റിൽ 62.49% ഇടിഞ്ഞു. രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്നുള്ള വിരമിക്കൽ എപ്പോഴാണെന്നത് MS ധോണിയുടെ വ്യക്തിപരമായ തീരുമാനമാണെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി. ആരും കൈകടത്തേണ്ടതില്ല. കഴിഞ്ഞ ദിവസം കോഹ്ലിയുടെ ട്വീറ്റിന്റെ പശ്ചാത്തലത്തിൽ ധോണി ഉടൻ വിരമിക്കുമെന്ന അഭ്യൂഹം പരന്നിരുന്നു. കപിൽ ദേവിനെ ഹരിയാന സ്പോർട്സ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായി നിയമിക്കാൻ തീരുമാനം. ഹരിയാന കായിക മന്ത്രി അനിൽ വിജാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്.
മിനിറ്റുകളോളം ഇരുട്ടിലായി ധാക്ക സ്റ്റേഡിയം. ബംഗ്ലാദേശ് സിംബാബ്വെ മത്സരത്തിനിടയിലാണ് വൈദ്യുത ബന്ധം തടസ്സപ്പെട്ടത്. ഇതോടെ കാണികൾ തങ്ങളുടെ ഫോണുകളിലെ ഫ്ളാഷ് ലൈറ്റുകൾ ഓൺ ചെയ്തു. സിംബാബ്വെയുടെ 17 ഓവറിലായിരുന്നു സംഭവം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 1st T20 മഴ മൂലം വൈകുന്നു. ധരംശാലയിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് ഇടാൻ പോലും സാധിച്ചിട്ടില്ല. പരമ്പരയിൽ 3 മത്സരങ്ങളാണ് ഉള്ളത്. യുവതാരങ്ങൾക്ക് അവസരം നൽകിക്കൊണ്ടാണ് ഇന്ത്യ പരമ്പരയ്ക്ക് ഇറങ്ങുന്നത്. സ്പാനിഷ് ലീഗിൽ ബാഴ്സലോണയ്ക്കും റയൽ മാഡ്രിഡിനും ജയം. വലൻസിയെ 5-2 ബാഴ്സ തോൽപ്പിച്ചത്. 2-3 ഗോളിനായിരുന്നു ലെവന്റയ്ക്കെതിരായ റയലിന്റെ ജയം. ലാ ലീഗയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ വിജയക്കുതിപ്പ് അവസാനിച്ചു. റയൽ സോസിഡാഡിനോട് എതിരില്ലാത്ത 2 തോറ്റത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ ഞെട്ടിച്ച നോർവിച്ച് സിറ്റി. 2-3 നോർവിച്ചിന്റെ ജയം. പ്രീമിയർ ലീഗിലെ മറ്റ് മത്സരങ്ങളിൽ ലിവർപൂളിനും ചെൽസിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും ജയം. ചെൽസിക്കായി ടാമി എബ്രഹാം ഹാട്രിക് നേടി. ചെസ് ലോകകപ്പിൽ മലയാളി താരം നിഹാൽ സരൺ പുറത്ത്. ടൈബ്രേക്കിൽ അസർബൈജാൻ താരം എൽതാജ് സഫർലിയാണ് നിഹാലിനെ പരാജയപ്പെടുത്തിയത്. ലോക ബില്ല്യാർഡ്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പങ്കജ് അദ്വാനി ചാമ്പ്യൻ. ഫൈനലിൽ മ്യാൻമറിന്റെ നെയ്ത്വായിയാണ് തോൽപ്പിച്ചത്. പങ്കജിന്റെ 22 ലോക കിരീടമാണ് ഇത്. തിരുവനന്തപുരത്തെ മുഞ്ചുരമഠം വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുരോഹിതൻ പുഷ്പാഞ്ജലി സ്വാമിയാരുടെ സമരം തുടരുന്നു. ഇന്നലെ സ്വാമിയാരുടെ സത്യാഗ്രഹ പന്തൽ RSS പ്രവർത്തകർ പൊളിച്ചുമാറ്റിയതിനെ തുടർന്ന് പോലീസ് ലാത്തി വീശി. അവനമഞ്ചേരിയിൽ ആക്രമണം നടത്തിയ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വേങ്ങോട് സ്വദേശി സർജു രാജാണ് പിടിയിലായത്. അക്രമി സംഘത്തിലെ മറ്റു 7 ഒളിവിലാണ്. കല്ലറ പാങ്ങൽക്കുന്നിൽ NCC ട്രെയിനിങ് സെന്റർ യാഥാർത്ഥ്യമാകുന്നു. 3 സ്ഥലം സർക്കാർ ഇതിനായി വിട്ടു നൽകി. കേരളത്തിന് പുറമെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും ഇവിടെ പരിശീലനം നൽകും. ഇടുക്കി മുണ്ടക്കയം 31 മൈലിൽ സ്വകാര്യ ബസും KSRTC ബസും തമ്മിൽ കൂട്ടിയിടിച്ച 40 പേർക്ക് പരിക്ക. മുണ്ടക്കയത്ത് നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന KSRTCയും മുണ്ടക്കയത്ത് നിന്ന് കാഞ്ഞിരപ്പള്ളിയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. MC റോഡിൽ പാലത്തിന് സമീപം കാർ താഴ്ചയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം എയർപോർട്ടിൽ പോയി മടങ്ങി വരുമ്പോഴായിരുന്നു അപകടം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമായതെന്ന് പോലീസ് പറയും. കൊട്ടിയം പാലത്തറയിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ മോഷണം നടത്തിയ പ്രതിപിടി. അയത്തിൽ നഗറിൽ പ്രസീദാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും മോഷണം പോയ വസ്തുക്കൾ കണ്ടെത്തി. ശക്തികുളങ്ങരയിൽ മത്സ്യബന്ധന വള്ളവും 8 ടാങ്ക് ഇന്ധനവും മോഷണം പോയി. എന്നാൽ മോഷ്ടിക്കാൻ ശ്രമിച്ച വള്ളങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ശക്തികുളങ്ങര സ്വദേശി ജേക്കബിന്റെ വള്ളമാണ് മോഷണം പോയത്. കടൽ മാർഗം തീവ്രവാദി നുഴഞ്ഞുകയറ്റമുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. കൊട്ടിയത്ത് യുവാവിന്റെ വാരിയില് ഇടിച്ചു തകർത്തയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുക്കം മുസ്ലിം പള്ളിക്ക് സമീപം ഷാജു ഷാജഹാനാണ് അറസ്റ്റിലായത്. ജൂലൈ 20 ജന്മകുളം സ്വദേശിയായ യുവാവിനെ ഇയാൾ ആക്രമിച്ചത്. സീതത്തോട് വയോധികനെ ഉറക്ക ഗുളിക നൽകി മയക്കിയ ശേഷം പശുക്കളെ കടത്തിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. നാരായണത്തോട് ജോസ് ആണ് അറസ്റ്റിലായത്. കോട്ടക്കുഴി സ്വദേശി പീറ്ററിന്റെ പശുവിനെയാണ് ഇയാൾ മോഷ്ടിച്ചത്. മാവേലിക്കര നഗരത്തിൽ ശുദ്ധജല വിതരണം മുടങ്ങി. ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് ജലവിതരണം മുടങ്ങിയത്. ജലവിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധിച്ച് പ്രകടനം നടത്തി. ആലപ്പുഴയിൽ പച്ചക്കറി ലോറി മറിഞ്ഞ 3 പേർക്ക് പരിക്കേറ്റു. ദേശീയപാതയിൽ ആറവകാട് ഭാഗത്തായിരുന്നു അപകടം. മേട്ടുപാളയത്തിൽ നിന്ന് കൊല്ലത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. റെയിൽവേ ട്രാക്കിൽ വയോധികയുടെ മൃതദേഹം കണ്ടെത്തി. കരുനാഗപ്പള്ളി സ്വദേശി ഇന്ദ്രിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കായംകുളം കാക്കനാട് ലെവൽ ക്രോസിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. മാരാരിക്കുളത്ത് ഓണാഘോഷ പരിപാടിക്കിടെ സൈനികനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 2 പേർ പിടിയിൽ. SL സ്വദേശി SS പി ഹരികുമാർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ SL സ്വദേശി അരുൺ മോഹനാണ് കുത്തേറ്റത്. തൊടുപുഴയിൽ പെൺകുട്ടിയെയും സുഹൃത്തിനെയും ആക്രമിച്ച സംഭവത്തിൽ 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പെൺകുട്ടിയുടെ സുഹൃത്ത് തൊടുപുഴ അച്ചൻകാലം സ്വദേശി വിനു, കുത്തേറ്റ മലങ്കര സ്വദേശി ലിബിൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. ഇവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് ഇന്ന് കടന്നേക്കും.
കട്ടപ്പന മിനി സ്റ്റേഡിയത്തിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷകളിൽ ചോദ്യം മലയാളത്തിലും വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ഉപവാസ സമരം നടത്തിയത്. സമരം കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ കാഞ്ചിയാർ രാജൻ ഉദ്ഘാടനം ചെയ്തു. ബോഡിമെട്ട് ചൂണ്ടലിൽ ഉരുൾപൊട്ടലിൽ രണ്ട് ഇരുചക്രവാഹനങ്ങൾ മണ്ണിനടിയിൽപ്പെട്ടു. എന്നാൽ ആളപായമില്ല. മണ്ണും പാറക്കൂട്ടങ്ങളും ദേശീയപാതയിൽ പതിച്ചതിനെ തുടർന്ന് വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. ഇടുക്കി ഇരട്ടയാറിൽ കാറിൽ ഓട്ടോ ഉരസിയെന്ന പേരിൽ ഓട്ടോ ഡ്രൈവറെയും യാത്രക്കാരായ രണ്ട് സ്ത്രീകളെയും മർദ്ദിച്ചതായി പരാതി. കാറിലുണ്ടായിരുന്ന അഞ്ചോളം പേരാണ് ആക്രമിച്ചതെന്നും ഇവർ മദ്യപിച്ചിരുന്നതായും മർദ്ദനമേറ്റവർ പറഞ്ഞു. ചെമ്പകപ്പാറയിൽ നിന്ന് കട്ടപ്പന ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോയും എതിരെ വന്ന കാറും ചെറുതായി ഉരസിയതോടെയാണ് സംഭവങ്ങൾക്ക് തുടക്കം. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ മദ്യവിൽപ്പനയിൽ ക്രമക്കേട്. രണ്ട് യാത്രക്കാരിൽ നിന്നും അനുവദിച്ചതിലും കൂടുതൽ മദ്യം കണ്ടെത്തി. ഇതേ തുടർന്ന് കസ്റ്റംസ് മദ്യപരിശോധന കർശനമാക്കി. പനമ്പള്ളി നഗർ വോക്ക് വേ ക്ലബും ഈസ്റ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾ വിപുലമായി നടന്നു. കൊച്ചി കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് കെ ജെ ആന്റണി, കൌൺസിലർ ഫ്രാൻസിസ്, വോക്ക് വേ ക്ലബ് പ്രസിഡന്റ് പോൾ പട്ടത്തിൽ, സെക്രട്ടറി സത്യജിത്ത്, ഈസ്റ്റേൺ മാർക്കറ്റിംഗ് ഹെഡ് ബിജു ജോൺ എന്നിവർ പങ്കെടുത്തു. കോതമംഗലത്ത് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട 6 വയസ്സുകാരിയെ യുവാവ് രക്ഷപ്പെടുത്തി. കൂവള്ളൂർ ജെയ്മോനാണ് രക്ഷപ്പെടുത്തിയത്. കുറ്റമേലി പാലത്തിന് സമീപം കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു സംഭവം. ഓണാഘോഷത്തോടനുബന്ധിച്ച് നടന്ന പുലിക്കളി മഹോത്സവത്തിൽ അയ്യന്തോൾ ദേശം ജേതാക്കളായി. 2nd കോട്ടപ്പുറം സെന്റർ കരസ്ഥമാക്കി. 3rd കോട്ടപ്പുറം ദേശവും വിയൂർ സെന്ററും വിയൂർ ദേശവും പങ്കിട്ടു. മന്ത്രി വി എസ് സുനിൽകുമാർ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തൃശൂരിൽ കഴിഞ്ഞ വർഷത്തെ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട 34 കുടുംബങ്ങൾക്ക് പ്രളയാനന്തര പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി സർക്കാർ നിർമ്മിച്ച വീടുകൾ കൈമാറി. 1663 വീടുകളാണ് പ്രളയാനന്തര പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി ജില്ലയിൽ ഇതിനകം പുനർനിർമ്മിച്ചത്. വിയൂരിലെ ജില്ലാ സബ് ജയിലിൽ കഴിഞ്ഞിരുന്ന തടവുകാരൻ പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടു. ഗുജറാത്ത് സ്വദേശി ഉമ്മർഗാവ് സപ്പോൺ പെരിക്കോസാണ് രക്ഷപ്പെട്ടത്. ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് പ്രതി രക്ഷപ്പെട്ടത്. തിരൂരിൽ കുളത്തിൽ വീണ യുവാവ് മരിച്ചു. പച്ചാട്ടിരി സ്വദേശി കിരണാണ് മരിച്ചത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി മൃതദേഹം പുറത്തെടുത്തു. മലപ്പുറം ജില്ലയിൽ ഓഗസ്റ്റ് മാസത്തെ പ്രളയ ദുരിതാശ്വാസമായ 9.95 കോടി രൂപ വിതരണം ചെയ്തു. മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് 4 ലക്ഷം രൂപ വീതം. 15 കേസുകളിൽ 60 ലക്ഷം രൂപ വിതരണം ചെയ്തു. വയനാട് കൽപ്പറ്റ GVHS സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ലഹരിവിരുദ്ധ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങ് കൽപ്പറ്റ DYSP TP ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ കുറിച്ചേർമല പ്ലാന്റേഷനിൽ തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ചുള്ള തൊഴിലാളികളുടെ സമരം ശക്തമാകുന്നു. PVS ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള 300 എസ്റ്റേറ്റ് തൊഴിലാളികളാണ് സമരത്തിലുള്ളത്. കമ്പനി കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാലാണ് തുടർച്ചയായി തൊഴിൽ നൽകാനാകാത്തതെന്നാണ് മാനേജ്മെന്റിന്റെ വിശദീകരണം. വനിതാ കമ്മീഷൻ മെഗാ അദാലത്ത് നാളെ നടക്കും. കോഴിക്കോട് ടൗൺ ഹാളിൽ രാവിലെ 10 മണിക്കാണ് മെഗാ അദാലത്ത് ആരംഭിക്കുക. എലത്തൂരിൽ പുനർനിർമ്മിച്ച കോരപ്പുഴ നടപ്പാലം 17 തുറന്നുകൊടുക്കും. പ്രളയത്തിൽ തകർന്നതിനെ തുടർന്നാണ് പാലം പുനർനിർമ്മിച്ചത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് നടപ്പാലം പൂർത്തിയാക്കി യാത്രാ സൗകര്യം പുനഃസ്ഥാപിച്ചത്. കണ്ണൂർ പാപ്പനശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് EP കുഞ്ഞിരാമൻ അന്തരിച്ചു. CPIM മുൻ ഏരിയ കമ്മിറ്റി അംഗം, AKTA സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം ഇന്ന് വൈകിട്ട് പയ്യാമ്പലത്ത് നടക്കും. കണ്ണൂരിൽ സേവ് കേരള ക്യാമ്പയിൻ കമ്മിറ്റി 17 കളക്ട്രേറ്റ് മാർച്ച് നടത്തും. 31 ക്വാറികൾക്ക് സർക്കാർ അനുമതി നൽകിയതിനെതിരെയാണ് മാർച്ച്. മാർച്ച് ദയാബായി ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ തൊട്ടിൽപ്പാലത്ത് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. ആക്രമണത്തിൽ വൻ കൃഷിനാശം. 10 ദിവസത്തിനുള്ളിൽ 3rd ആനക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. കണ്ണൂരിൽ 8 കുപ്പി വിദേശ മദ്യവുമായി യുവാവ് പിടി. കരിവള്ളൂർ സ്വദേശി ശശിയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. എക്സൈസ് സംഘത്തിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു റെയ്ഡ്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ഡിവിഷനിലെ 3 ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചു. റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് ക്വാറികൾക്കെതിരെ നടപടി. ആലപ്പടമ്പ പെരിന്തട്ട വില്ലേജ് പരിധിയിലെ 3 ക്വാറികളുടെ പ്രവർത്തനമാണ് നിർത്തിവെപ്പിച്ചത്.
ദേശീയപാതയുടെ ശോചനീയ അവസ്ഥയിൽ പ്രതിഷേധിച്ച് നിരാഹാര സമരം നടത്തുമെന്ന് കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ. ഉറപ്പു നൽകിയ സമയം കഴിഞ്ഞിട്ടും റോഡ് നന്നാക്കാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തുന്നത്. മംഗളൂരുവിലെ പാനെമംഗളൂരിൽ 14 അനധികൃത വീടുകൾ പൊളിച്ചുമാറ്റി. നേത്രാവതി നദിക്ക് സമീപമുള്ള വീടുകളാണ് പൊളിച്ചുമാറ്റിയത്. ഭൂമി വാസയോഗ്യമല്ലെന്നും പ്രകൃതി ദുരന്തങ്ങൾ ബാധിക്കപ്പെടാൻ സാധ്യതയുള്ളതാണെന്നുമുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി.